നമസ്കാരം. ഭാരതത്തിൽ കേരളം മുതൽ കാശ്മീർ വരെ ഇസ്ലാമിക തീവ്രവാദത്തിനും ഭീകരവാദത്തിനും വിഘടനവാദത്തിനും പുറത്തുനിന്ന് ആരാണ് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നത്, ആരാണ് ആളും അർത്ഥവും നൽകുന്നത് എന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും മനസ്സിൽ വളരെ പെട്ടെന്ന് വരുന്നത് പാകിസ്ഥാൻ എന്ന ഇസ്ലാമിക രാഷ്ട്രം, നമ്മളുടെ അയൽവക്കമായ പാകിസ്ഥാൻ എന്ന ഇസ്ലാമിക രാഷ്ട്രം തന്നെയാണ്. പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് എന്ന് നമ്മളുടെ തന്നെ നേതാക്കന്മാർ പല അവസരങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ വേദിയിൽ പോലും ഈ കാര്യം നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയും ഒരു പരിധിവരെ ഇപ്പോൾ ആ വാദത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ പാകിസ്ഥാന് പോലും ഭീഷണിയായി, പാകിസ്ഥാനോട് പോലും മത്സരിച്ചുകൊണ്ട് ഭാരതത്തിൽ ശിഥിലീകരണം നടപ്പാക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്ന മറ്റൊരു രാജ്യം രംഗത്ത് വന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, തുർക്കിയാണ്. തായിബ് എർദോഗൻ എന്ന പ്രസിഡന്റ് ഭരിക്കുന്ന തുർക്കി ഒരുപക്ഷെ ഇസ്ലാമിക ഭൂരിപക്ഷവും സെക്യുലറിസവും മതേതരത്വവും ഒരുമിച്ച് പോകില്ല എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് തുർക്കി. തുർക്കിയോട് ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമാണെങ്കിലും അവർ എപ്പോഴും മതേതര സങ്കല്പത്തെയാണ് ഉയർത്തിപ്പിടിച്ചിരുന്നത്. ഒരുപക്ഷെ യൂറോപ്പുമായിട്ടുള്ള അടുപ്പം കൊണ്ട് യൂറോപ്പിന്റെ സംസ്കാരവും തുർക്കിയുടെ ജനജീവിതത്തിൽ ഇഴചേർന്ന് കിടപ്പുണ്ട്. പക്ഷെ ഇതിനെയെല്ലാം മാറ്റിമറിച്ച് തുർക്കിയെ ഒരു ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ എത്തിക്കാനാണ് ഇപ്പോൾ എർദോഗൻ ശ്രമിക്കുന്നത്. ഏറ്റവും വിവാദമായ, അന്താരാഷ്ട്ര തലത്തിൽ പോലും വിവാദമായ ഹാഗിയ സോഫിയ എന്ന പുരാതന ക്രിസ്ത്യൻ പള്ളിയെ, അത് ലോക പൈതൃക പട്ടികയിൽ തന്നെയുള്ള പള്ളിയെ ഇപ്പോൾ ഒരു മോസ്കാക്കി മാറ്റിയ, മോസ്കിൽ പ്രാർത്ഥനയ്ക്കായി തുറന്നുകൊടുത്തതുമൊക്കെ അദ്ദേഹത്തിന്റെ ഇത്തരം നടപടികളെയാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ആശങ്ക തരുന്ന ചില വിവരങ്ങൾ ഇപ്പോൾ അങ്കാറയിൽ നിന്ന്, തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അങ്കാറയിൽ നിന്ന് നമ്മളുടെ എംബസി ഉദ്യോഗസ്ഥന്മാരെ പുറത്ത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് തുർക്കി ഭാരതത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ഒരു ശ്രമം, അത് അവരുടെ ഒരു ഒഫീഷ്യൽ നയമായി അവർ ഓൾറെഡി ഇപ്പോൾ തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ബോധവൽക്കരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ മുസ്ലിങ്ങളെ ഇന്ത്യൻ ഭരണകൂടത്തിന് എതിരായി തിരിക്കുക എന്ന് തന്നെയാണ്. ഇതിന്റെ പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യം എർദോഗൻ, പ്രസിഡന്റ് എർദോഗന് ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ ശ്രമിക്കുന്നത് സൗദി അറേബ്യയ്ക്ക് ലോക മുസ്ലിം രാഷ്ട്രങ്ങൾക്കിടയിലുള്ള ഒരു നേതൃസ്ഥാനം, അതിനെ ചലഞ്ച് ചെയ്യുക, അതിനെ പിന്തള്ളിക്കൊണ്ട് അദ്ദേഹത്തിന് ലോക മുസ്ലിങ്ങളുടെ ഒരു നേതൃസ്ഥാനത്ത് എത്താനുള്ള ഒരു ശ്രമം എർദോഗൻ നടത്തുന്നുണ്ട്. ഇത് കഴിഞ്ഞ കുറെ കാലമായി എർദോഗൻ ചെയ്യുന്നതാണ്. ഇതിനുവേണ്ടി അദ്ദേഹം പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന ഇമ്രാൻഖാനെയും മലേഷ്യയുടെ പ്രസിഡന്റായിരുന്ന മഹാതീർ മുഹമ്മദിനെയും ഒക്കെ അദ്ദേഹം കൂടെ കൂട്ടാൻ ശ്രമിച്ചിരുന്നു. പ്രത്യേകിച്ച് സൗദി അറേബ്യ ഭാരതത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഭാരതത്തെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു സംശയവും അല്ലെങ്കിൽ പരാതിയുള്ള പാകിസ്ഥാന് എർദോഗനോടൊപ്പം പെട്ടെന്ന് തന്നെ അണിചേരാൻ സാധിക്കുമെന്ന് ഒരുപക്ഷെ എർദോഗൻ കണക്ക് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അത്തരം കണക്കുകൂട്ടലൊന്നും കാര്യമായ ഒരു നീക്കം ഉണ്ടാക്കാൻ സാധിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴും പാകിസ്ഥാനുമായും അല്ലെങ്കിൽ മലേഷ്യയുമായും ശക്തമായ ബന്ധങ്ങളുണ്ട്. ഇവരെയൊക്കെ അണിചേർത്തുകൊണ്ട് ഭാരതത്തിനെതിരായി ഒരു വശത്ത്, മറിച്ച് മറുവശത്ത് അറബ് ലോകത്ത് സൗദി അറേബ്യക്കെതിരായ ഒരു മുന്നണി കൊണ്ടുവരാനും മുസ്ലിങ്ങളുടെ ഒരു ലോക സംരക്ഷണ പട്ടം അത് നേടിയെടുക്കാനുമാണ് എർദോഗൻ, പ്രസിഡന്റ് എർദോഗൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ അപകടം പിടിച്ച ഒരു കളിയാണ് ഇദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഇനിയും സംഭവിക്കാൻ പോകുന്നത് അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ യു എയിൽ നിന്നും അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ നിന്നും ഒക്കെ പലപ്പോഴും നമ്മളുടെ ഇവിടെ വിഘടനവാദത്തിനും ഭീകരവാദത്തിനും ഒക്കെ പണം എത്തിയിട്ടുണ്ട്. ഈ പണമെല്ലാം ഇനിയും അങ്കാറ വഴിയായിരിക്കും ഇന്ത്യയിലേക്ക് എത്തുക. കാരണം അങ്കാറയിൽ അങ്ങനെ ഒരു ഔദ്യോഗികമായ ഒരു സപ്പോർട്ട്, ഔദ്യോഗികമായ ഒരു സംരക്ഷണം ഈ ഇതുപോലെയുള്ള സംഘടനകൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ലഭിക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഇനിയുള്ള ഇത്തരം ഫണ്ടുകളുടെ നീക്കം ഒരുപക്ഷെ അങ്കാറ വഴിയാവും. എന്തായാലും ഇപ്പോൾ തന്നെ അങ്കാറയിൽ നിന്ന്, അതായത് തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലെ പല നേതാക്കന്മാർക്കും പൈസ ലഭിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സയ്യിദ് ഷാ ഗിലാനി എന്ന കാശ്മീരി വിഘടന നേതാവിന് വർഷങ്ങളായി ചെല്ലും ചെലവും കൊടുക്കുന്നത് തുർക്കിയാണ് എന്നുള്ള ഒരു വിവരം നേരത്തെ തന്നെ ഔദ്യോഗികമായി ഇന്ത്യയുടെ പക്കൽ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ പ്രസിഡന്റ് എർദോഗന്റെ ഈ ഒരു നിലപാട്
കാണുമ്പോൾ ആ ഒരു വിവരം തീർച്ചയായിട്ടും ശരിയാണ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ പല നേതാക്കന്മാർക്കും എന്തായാലും തുർക്കി പൈസ കൊടുക്കുന്നുണ്ട്. ഇനിയുള്ള വർഷങ്ങളിൽ കൃത്യമായി ആ പൈസ കൂടാനാണ് സാധ്യത, അല്ലെങ്കിൽ വിഘടനവാദത്തിനു വേണ്ടി തുർക്കിയുടെ പ്രോത്സാഹനം ഒരുപക്ഷെ പാകിസ്ഥാനെ പോലും കവച്ചു വെക്കുന്ന രീതിയിലേക്ക് മാറാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ലോക മുസ്ലിങ്ങളുടെ ഒരു നേതൃസ്ഥാനം ഏറ്റെടുക്കാനുള്ള പ്രസിഡന്റ് എർദോഗന്റെ പ്രസ്താവനയ്ക്ക് ഇന്ത്യയിലെ മുസ്ലിം നേതാക്കന്മാർക്കിടയിൽ മികച്ച പ്രതികരണമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഹാഗിയ സോഫിയ മോസ്കിന്റെ കാര്യത്തിൽ വിഘടനവാദി നേതാവ് സയിദ് ഷാ ഗിലാനി മുതൽ ഇവിടെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും അതേപോലെ ഒരു ആധ്യാത്മിക നേതാവിന്റെയും ഒക്കെ പരിവേഷമുള്ള പാണക്കാട് തങ്ങൾ വരെ പ്രസിഡന്റ് എർദോഗന്റെ ആ ഒരു നീക്കത്തെ അനുകൂലിച്ചത്, അത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് വലിയ പ്രോത്സാഹനമാണ് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് എർദോഗന്റെ ആ ഉദ്ദേശം സഫലീകരിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷേ ഒരു കാര്യം, പ്രസിഡന്റ് എർദോഗനും അദ്ദേഹത്തിനെ ഇപ്പോൾ ഒരു വലിയ രക്ഷകനായി കാണുന്ന ആൾക്കാരും മനസ്സിലാക്കാത്തത്, ഇന്ത്യ ഇപ്പോൾ ഭരിക്കുന്നത് കൃത്യമായ ദേശീയ ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സർക്കാരാണ് എന്നുള്ളതാണ്. ഇന്ത്യക്കെതിരെയുള്ള എല്ലാ നീക്കങ്ങളെയും മുളയിലെ നുള്ളിക്കളയാനുള്ള കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇതിനു മുമ്പുള്ള യു പി എ സർക്കാരിന്റെ കാലത്തായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മാത്രമായിരിക്കും അവർ അതിനോട് പ്രതികരിക്കുക. പക്ഷേ ഇത് മുളയിലെ നുള്ളിക്കളയാനുള്ള ചില ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്കാറയിൽ നിന്നുള്ള ഇത്തരം വിവരങ്ങൾ കഴിഞ്ഞ 6 മാസമായി പ്രസിഡന്റ് എർദോഗന്റെ നടപടികളെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഇന്ത്യ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ബന്ധപ്പെടുന്ന ലോക നേതാക്കൾ, അതിൽ രാഷ്ട്രീയ നേതാക്കളോ ഭരണകർത്താക്കളോ മാത്രമല്ല, അദ്ദേഹം പല രാജ്യങ്ങളിലെയും മുസ്ലിം നേതാക്കളുമായി നേരിട്ട് തന്നെ ബന്ധമുണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇന്ത്യയിലും അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്തരം നീക്കങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ സർക്കാർ കൃത്യമായി നിരീക്ഷിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും പാകിസ്ഥാന്, ചൈനയ്ക്ക് ഒക്കെ ചുട്ട മറുപടി കൊടുക്കാൻ സാധിച്ച ഇന്ത്യൻ സർക്കാരിന് പ്രസിഡന്റ് എർദോഗൻ ഒരു വെല്ലുവിളിയേയല്ല എന്ന് നമ്മൾക്ക് ഈ അവസരത്തിൽ ഉറപ്പിച്ചു പറയാൻ സാധിക്കും. നമസ്കാരം. Thank you.